ആഡംബരത്തിന്റെ അവസാനം വാക്കെന്ന് ക്ലിഷയിൽ നമ്മളൊക്കെ പറയാറുണ്ട് റോൾസ് റോയ്സ് പോലെയുള്ള മെക്കാനിക്കൽ കാറുകളെ പറ്റി. എന്നാൽ അത് വഴിമാറിയിരിക്കുന്നു. ആധുനിക ലോകത്തിൽ ടാക്സ് പരമായിട്ടും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഇലക്ട്രിക് കാറുകൾക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ആഡംബരത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കാകുകയാണ് ടെസ്ല എന്ന ഈ കാർ. മാർക്കറ്റിന്റെ ഏകദേശം 67% ടെസ്ല ഓൾറെഡി കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്ന് ടെസ്ലയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പരമ്പരാഗതമായിട്ട് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് കാറുകളാണ്. ഹൈബ്രിഡ് എന്നാൽ മെക്കാനിക്കൽ കാറുകൾക്ക് അതിനോട് ചേർന്ന് തന്നെ ഇലക്ട്രിക് ഉപയോഗിച്ചുകൊണ്ടുള്ള കാറുകളാണ് ഹൈബ്രിഡ് കാറുകൾ. എന്നാൽ ടെസ്ല ഒരു തുള്ളി പെട്രോളോ ഡീസലോ ഇല്ലാതെ ഓടുന്ന 100% ഇലക്ട്രിക്കിൽ ഓടുന്ന കാറാണ് ടെസ്ല. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയൽ നമുക്ക് തുടങ്ങാം. അതായത് ഈ കാറിന് കീ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏക പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെയാണ് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ഈ സെൽഫോണിലാണ് വർക്ക് ചെയ്യുന്നത്. ടെസ്ലയുടെ ആപ്പ് വഴി നമുക്ക് ഈ കാറിനെ ഓപ്പറേറ്റ് ചെയ്യാം. സി, ഈ മൊബൈൽ കൊണ്ടാണ് ഞാനിപ്പോൾ ടെസ്ല എന്ന കാർ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം സെൽഫോൺ ചാർജ് തീർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ അതിനും ടെസ്ലയ്ക്ക് ഒരു മറുപടിയുണ്ട്. അതായത് ഈ കാർ എപ്പോഴെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സെൽഫോൺ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ഇതിനായി ഇതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു സെൻസറുണ്ട്. ഈ സെൻസർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ആദ്യം എത്തുന്നത് ഹോം പേജിലേക്കാണ്. ഇതിൽ ഒരു സംക്ഷിപ്തമായ ഒരു ഓവറോൾ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങളുടെ കാറിൻ്റെ പേരെന്താണ്, തുറന്നിരിക്കുന്ന ഡോറുകളെ പറ്റിയുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ എത്ര ചാർജ് ബാക്കിയുണ്ട്, എത്ര കിലോമീറ്റർ ഓടാൻ കഴിയും, ദൂരപരിധി എന്നിവയാണ് ഈ ഓവറോൾ സ്റ്റാറ്റസിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഈ ആദ്യത്തെ മെനുവിൽ തന്നെ സൗണ്ട് ടെക്നോളജി, നമ്മൾ നേരത്തെ പറഞ്ഞു സൗണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പാർക്ക് ഇൻ പാർക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മളവിടെ ഇല്ലെങ്കിൽ കൂടിയും ഗരാഷിൽ നിന്നും പാർക്കിങ്ങിൽ നിന്നും മുമ്പോട്ട് പുറമോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാറിനെ ഇത് വെച്ച്. പിന്നീടുള്ളത് കൺട്രോൾ മെനുവാണ്. കൺട്രോൾ മെനുവിൽ നമുക്ക് വെന്റിലേഷൻ, പനോരമ അടയ്ക്കുന്ന വെന്റിലേഷൻ ഓൺ ഓഫ് ചെയ്യാം, ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, ഹോൺ അടിക്കാം, ഈവൻ ഫ്ലാഷ് ലൈറ്റുകൾ ദൂരെ നിന്നുകൊണ്ട് നമുക്ക് ഓണാക്കാൻ കഴിയും. പിന്നുള്ള ചാർജ് ബട്ടൺ. ചാർജ് ബട്ടണിൽ നമുക്ക് എത്രമാത്രം കിലോമീറ്റർ പോകാനുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ലിമിറ്റ് എത്രയാണ് സെറ്റ് ചെയ്യാൻ പറ്റും, ചാർജിങ് പോയിൻറ്റ്സ് അനുസരിച്ച് ചെയ്യാം. പിന്നീടുള്ളത് ക്ലൈമറ്റ് മെനു. ക്ലൈമറ്റ് മെനുവിൽ നമുക്ക് കാറിൽ എത്തും മുമ്പേ തന്നെ കാർ തണുപ്പിക്കാനോ ദൂരെ നിന്നുകൊണ്ട് തന്നെ ചൂടാക്കാനോ, ഇപ്പം വിന്റർ രാജ്യങ്ങളിൽ ചൂടാക്കാനോ അല്ലെങ്കിൽ എയർ ഫ്ലോ സെറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. ടെമ്പറേച്ചർ ഓൺ ഓഫ് നമുക്ക് വിരൽ തുമ്പുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓപ്ഷൻ. പിന്നീടുള്ളത് ലൊക്കേഷൻ ബട്ടണാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ കാർ പാർക്ക് ചെയ്ത് നടന്നു പോകാനാണെങ്കിലും, അല്ലെങ്കിൽ കാറിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കും. കൂടാതെ കാറ് ദൂരെ നിന്നുകൊണ്ട് തന്നെ കണ്ടെത്താനും വേറെ രാജ്യത്തു നിന്നുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ മെനു നൽകുന്നത്. ഇതുകൂടാതെ വാലറ്റ് മെനു മോഡ് ഓപ്ഷനും നോട്ടിഫിക്കേഷൻ ടാബും ഉണ്ട്. നമുക്കിനി ടെസ്ലയുടെ എക്സ്റ്റീരിയറിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്വാഭാവികമായിട്ട് ഇതൊരു ഇലക്ട്രിക് കാറാണല്ലോ, അപ്പോൾ ഇതിന് മുൻഭാഗത്തുള്ള എഞ്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മുൻഭാഗത്തുള്ള സ്പേസ് ടെസ്ല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിൻഭാഗത്തുള്ള സ്പേസിന് നമ്മൾ സാധാരണ ട്രങ്ക് എന്ന് പറയുമ്പോൾ, മുമ്പിലുള്ള ഭാഗത്തെ ഫ്രങ്ക് എന്നാണ് ടെസ്ല പറയുന്നത്. നമുക്ക് നോക്കാം. സോ മുമ്പിലുള്ള ഈ ഭാഗം, അതായത് ഫ്രങ്ക് എന്ന് ടെസ്ല വിളിക്കുന്ന ഈ ഭാഗം, ഒരു ടെന്നീസ് റാക്കറ്റോ ഒരു ക്രിക്കറ്റ് ബാറ്റോ നിങ്ങൾക്ക് ചെറിയൊരു ഔട്ടിങ്ങിന് പോകേണ്ടപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ബാഗോ ഒക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് ടെസ്ല ഇവിടെ പ്രദാനം ചെയ്യുന്നത്. സാധാരണയായിട്ടുള്ള നമ്മളുടെ മെക്കാനിക്കൽ കാറിൻ്റെ എഞ്ചിൻ്റെ ഭാഗം വളരെ അധികം എഫക്റ്റീവ്ലി ആണ് ടെസ്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാറിനുള്ള പ്രത്യേകത ഓട്ടോ പൈലറ്റിംഗ് വിശേഷമാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പിന്നീട് കടക്കാം. 12 സെൻസറുകളും 8 ക്യാമറകളും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓട്ടോ പൈലറ്റ് വർക്കാകുന്നത്. നമുക്കതിൻ്റെ ക്യാമറയിലേക്ക് ഒന്ന് കടക്കാം. അതായത് ഇതിൻ്റെ ക്യാമറകൾ നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് 3 ക്യാമറകളാണ് ഇവിടെ ഉള്ളത്. ഈ 3 ക്യാമറകൾ മുമ്പിൽ നിന്നുള്ള വ്യൂവിനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുമ്പിലുള്ള വസ്തുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആക്സിഡൻറ്റുകൾ അവോയ്ഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു. സോ 3 ക്യാമറകൾ ഇവിടെ, 4-ാമത്തെ ക്യാമറ ഈ ഭാഗത്താണ് ഉള്ളത്. ഇതുകൂടാതെ 5-ാമത്തെ ക്യാമറ ഈ സെൻസറിൻ്റെ ഭാഗത്ത്. അങ്ങനെ 3, 4, 5 ഈ ക്യാമറകൾക്കുപരി പിൻഭാഗത്തു നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെയാണ് 1 ക്യാമറ. അങ്ങനെ വലത്തും ഇടത്തും 2 ക്യാമറ വീതവും, പിന്നിലൊന്നും മുമ്പിൽ 3 ക്യാമറയും, അങ്ങനെ ടോട്ടൽ 8 ക്യാമറകളും 12 സെൻസറുകളും ഉപയോഗിച്ചിട്ടാണ്
ടെസ്ല ഇതിന്റെ ആക്സിഡന്റ് അവോയ്ഡൽ മെക്കാനിസം, ഇത് കൂടാതെയുള്ള മോണിറ്ററിംഗ് ഡിറ്റക്ഷൻ എല്ലാം ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ പിൻഭാഗത്തുള്ള ട്രങ്കിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അകത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും ഏകദേശം ഒരു രണ്ടാൾക്ക് മടങ്ങിയിരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് അതിവിപുലമായ സ്പേസ് ആണ് ട്രങ്ക് ഭാഗത്ത് ടെസ്ല പ്രദാനം ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ ആൻറ്റി ഷേക്കിംഗ് ആണ്. ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ ടെസ്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ ടെസ്ലയുടെ ഇലക്ട്രിക് ചാർജിംഗ് ആണ് നിങ്ങൾ ഈ കാണും. ഇതിൻ്റെ വലിയ ഭാഗം കാറിൻ്റെ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുമ്പോൾ ചെറിയ ഭാഗം നമ്മളുടെ ചാർജ് കണക്ട് ചെയ്യുന്ന ഭാഗത്തുമാണ്. ഇത് കൂടാതെ വേറൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് പുറകിൽ ഇത് ടോ ചെയ്യാനുള്ള സ്ഥലം ഇല്ലാന്നുള്ളതാണ്. സാധാരണ കാറുകൾ വലിച്ചുകൊണ്ട് പോകാനുള്ള ടോയിങ് സ്ഥലത്തിന് പകരം എയർ വെന്റിലേഷൻസും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെയാണ് ടെസ്ല ഉപയോഗിച്ചത്. നമുക്ക് ഒരു റിവ്യൂ എപ്പോഴും പൂർണ്ണമാകുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുമ്പോഴാണ്. നമ്മളൊപ്പം ഇന്നുള്ളത് എംറെ ടർക്കിൽമാസ് ആണ്. ഇദ്ദേഹം ആംസ്റ്റർഡാം നിവാസിയാണ്. ഇദ്ദേഹമാണ് ഈ ടെസ്ലയുടെ ഓണർ. ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം ടെസ്ലയുടെ വിശേഷങ്ങൾ. Hi Emre, thank you for joining us. And if I may start with, you know, first of all, congratulations for being a proud owner of Tesla. And how long have you been owning this one and what is your initial experience? So I'm owning it for about a month. The experience, if you would compare it with a gasoline car, it's different. It drives smoother. The horsepower is even more than conventional cars. So it has 450 horsepower and it goes 0 to 100 in 4.5 seconds. That's amazing. And I know you have been owning the traditional mechanical cars for quite a long time, and compared to that, and now you have a Tesla, it's fully electric. In terms of environmental friendliness, in terms of tax benefits, how do you see it overall? There is a big tax benefit if you compare it with traditional cars, especially in the Netherlands. So it's a 4% ruling, so which is quite fine. Conventional car is taxed at 24%. So that's a big difference. Excellent. And on a last note, what is the feedback and the suggestions that you want to give to your audience? Looking at the tax benefit, that's the main thing. Outside of that, the feature that there's autopilot is also quite amazing. If you have long drives, it helps a lot, so you can relax a bit. Of course, you need to keep an eye out on the road itself, but at the same time, you can relax as well. So that's the takeaway that I want to give. Excellent, and thanks for joining us once again. സെൻസറുകൾ ഓപ്പൺ ആയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് കാറ് തനിയെ മുന്നോട്ട് നീങ്ങുന്നതാണ്. അതിൻ്റെ ലെവലിങ്ങും സെറ്റിങ്ങും സൈഡിലുള്ള സെൻസറുകൾ അത് മനസ്സിലാക്കി ക്യാമറ വഴി സൈഡിലുള്ള കാറുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ മുട്ടാതെ കാറ് തനിയെ മുന്നോട്ടും പുറകോട്ടും പോകാനുള്ള ഒരു പ്രത്യേകതയാണ് സൗണ്ട് ടെക്നോളജി പ്രദാനം ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണാം കാറിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു യഥാർത്ഥ പാർക്കിംഗ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും പുറകോട്ട് ഈ കാർ കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകതയാണ് സമ ടെക്നോളജി നിങ്ങൾക്ക് നൽകുന്നത്. ടെസ്ലയുടെ ഫീഡ്ബാക്കിനെ പറ്റി അതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കേട്ടു. ഇതുകൂടാതെ നമുക്ക് ടെസ്ലയുടെ വിശേഷങ്ങളെ പറ്റി മലയാളിയായിട്ടുള്ള ദീപു നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ദീപു ആംസ്റ്റർഡാമിൽ ഏകദേശം 10 വർഷത്തോളം വസിക്കുന്ന ആളാണ്. ടെസ്ലയുടെ നെതർലാൻഡ്സിലെ ആ പ്രോഗ്രസ് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നല്ലേ നമുക്ക് ദീപുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ടെസ്ലയുടെ ട്രെൻഡ് എന്നാണ്. ദീപു നമസ്കാരം. സാധാരണ ഇപ്പോൾ നെതർലാൻഡ്സിൽ ഇപ്പോൾ ടാക്സി ഉൾപ്പെടെ എയർപോർട്ടിൽ ടെസ്ലയാണ് കണ്ടുവരുന്നത്. ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാറാണ് ഇലക്ട്രിക് കാർ എന്നുള്ളത്. അപ്പം ഇവിടെ വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ദീപുവിനെ എന്താണ് ഇവിടുത്തെ ടെസ്ല ട്രെൻഡിനെ പറ്റി പറയാനുള്ളത്? അതെ, ഇവിടെ ആദ്യം ടാക്സിയിൽ തുടങ്ങി, പിന്നെ ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള കമ്പനികളും അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് എൻവയോൺമെൻറ്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ മെയിൻ ഇത്. പിന്നെ ഇവിടുത്തെ ടാക്സ് ബെനിഫിറ്റ്സ് അതെല്ലാം കൂടി ചേർന്നിട്ട് ഇതൊരു ജനപ്രിയ കാറാക്കി മാറിയിരിക്കുകയാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും, ബട്ട് ഇത് ഡെഫിനറ്റ്ലി അവിടെ വന്ന് കാണണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 2019 വരും എന്നാണ് എലൺ മസ്ക് പറയുന്നത്. വരട്ടെ എന്ന് പ്രത്യാശിക്കുക. പ്രധാനമന്ത്രി അതിന് മുൻകൈ എടുക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതുകൂടാതെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പവർ ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ എന്താണ് ദീപുവിന് പറയാനുള്ളത്? ഇതിൻ്റെ പവർ വളരെ വണ്ടർഫുള്ളാണ്. ലൈക്ക് ഇതിൽ ഓട്ടോ പൈലറ്റ്, ഓട്ടോ പാർക്കിംഗ്, പിന്നെ 0 to 100 അറൌണ്ട് 4 seconds. സോ ദാറ്റ് ആസ് എ മെയിൻ ക്വാളിറ്റീസ്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ
പിന്നെ ഫാസ്റ്റ് അറൌണ്ട് 45 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 460 to 470 kilometers നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഫാസ്റ്റിംഗ് ചാർജ് എവറി സിറ്റിയിലും ഉണ്ട്. സോ വിതിൻ 45 മിനിറ്റ്സ് വി ക്യാൻ ചാർജ് കംപ്ലീറ്റ്ലി. ഓക്കെ ദീപു, താങ്ക് യു ഫോർ ജോയിൻ. ടെസ്ലയുടെ ഇന്റീരിയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയുള്ള ഒരു ലുക്കാണ് നമുക്ക് അകത്ത് കാണാൻ കഴിയുന്നത്. ഒരു സ്വിച്ച് പോലും എങ്ങും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഒരു ടച്ച് സ്ക്രീൻ വഴി മാത്രമാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെന്റിലേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് വെന്റ്. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിൻ്റെ വെന്റിലേഷൻ മാനേജ് ചെയ്യാൻ പറ്റും, മുമ്പിലെയും പുറകിലെയും. ഇതുകൂടാതെ സീറ്റുകൾ ചൂടാക്കാനും തണുപ്പ് രാജ്യത്ത് സീറ്റുകൾ ഹീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഹീറ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ പ്രത്യേകതകളും ഇതിനകത്തുണ്ട്. ഇതെല്ലാം നമുക്ക് മ്യൂസിക് ഉൾപ്പെടെ ഫാനിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂസിക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ടച്ച് സ്ക്രീൻ വഴി, GPS എല്ലാം ഒരു ടച്ച് സ്ക്രീൻ വഴിയാണ്. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ചിപ്പുണ്ട്. അതിൽ GPS കണക്ഷനും ഇൻ്റർനെറ്റും ഈവൻ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാം. ഓവറോൾ ഈ ടി വിയാണ് ഇതിൻ്റെ എല്ലാ സ്വിച്ചസും പറയുന്നത്. കൂടാതെ നമുക്ക് കാണാം, നമുക്ക് മനോരമ ഡെക്ക് മുൾഭാഗത്ത് മുഴുവൻ ഓപ്പൺ ആയിട്ട് ഉള്ള ഒരു വ്യൂ ഉണ്ട്. ഇതുകൂടാതെ പിന്നിൽ നിന്നും മുമ്പിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട് ക്യാമറകളുണ്ട്, ഓട്ടോ സെൻസേഴ്സ് ഉണ്ട്, ഓട്ടോ സ്റ്റോപ്പിംഗ് ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വാണിംഗ്, മുമ്പിലുള്ള ഒബ്ജക്ട്സ് വളരെ സ്ലോ ആണെങ്കിലുള്ള അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഇലക്ട്രിക് കാർ പ്രദാനം ചെയ്യും. ടെസ്ലയുടെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത ഇതിന്റെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള നോയ്സും നമ്മളെ ബാധിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ എത്ര സ്പീഡ് കൂട്ടിയാലും കുറഞ്ഞാലും ഇതിൻ്റെ ഒരു നോയ്സ് റിഡക്ഷൻ മെക്കാനിസം കാരണം നമുക്ക് വെളിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ ഒരു വിധത്തിലും ബാധിക്കുന്നു. ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ അകത്തെ വശങ്ങളിൽ കടന്ന് കൂടുതൽ ടെസ്റ്റിംഗ് കൂടാതെ ട്രാഫിക് ലൈറ്റിൽ എത്തുമ്പോഴുള്ള പ്രത്യേകത, ഇപ്പോൾ റെഡ് ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ട്രാഫിക് ലൈറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബ്രേക്ക് അമർത്താതെ തന്നെ ടെസ്ല തനി ഇതിൻ്റെ സ്പീഡ് കുറയുന്നതോടൊപ്പം ട്രാഫിക് ലൈറ്റിൽ എത്തുന്നതോടുകൂടി ടെസ്ല ഓട്ടോ സ്റ്റോപ്പ് ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിലെ അവസാന മൊമെന്റിൽ മാത്രം ബ്രേക്കിംഗ് കാൽ പ്രസ് ചെയ്യുന്നത്, ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽ ബ്രേക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രേക്ക് പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം ആക്സലറേഷൻ കൊടുക്കുന്നവരെ ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്കിംഗ് മോഡിലേക്ക് പോകുന്നു. ഫുൾ ഗ്രീൻ ആയി നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. ഇതിന്റെ ആക്സലറേഷനെ പറ്റി പറയുകയാണെങ്കിൽ 0 to 100 kilometers പോകാൻ ഏകദേശം 3.5 സെക്കൻഡ് മാത്രമാണ് ടെസ്ല. നമുക്കൊന്ന് പരീക്ഷ നോക്കാം. ഓ, അതി ഭീകരമാണ് ഇതിന്റെ. നമ്മൾ വിചാരിക്കുന്ന നിമിഷത്തിൽ മുമ്പിലാണ് ടെസ്ലയുടെ ആക്സലറേഷൻ. ടെസ്ലയുടെ വിശേഷങ്ങളെപ്പറ്റി നമ്മൾ കണ്ടറിഞ്ഞു. എന്നാൽ ടെസ്ല ഇതുവരെയും ഇന്ത്യയിൽ എത്തിയിട്ടില്ല. ഇമ്പോർട്ട് ടാക്സ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ടെസ്ല ഇതുവരെ ഇന്ത്യയിലേക്ക് എത്താത്തത്. എന്നാൽ തദ്ദേശീയമായി പ്ലാന്റ് തുടങ്ങിയാൽ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്ര മനോഹരമായ ഒരു ഇലക്ട്രിക് കാർ പാരിസ്ഥിതികമായിട്ടും ടാക്സ് പരമായിട്ടും എല്ലാം നിരവധി ബെനിഫിറ്റുകൾ തരുന്ന, നിരവധി ഫീച്ചേഴ്സുകൾ തരുന്ന ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുള്ള ഇതൊരു കാർ എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു ഗാഡ്ജറ്റ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ന് വേണ്ടി പറയേണ്ടി വരും. അങ്ങനെയുള്ള ഈ മനോഹരമായ കാർ ഉടനെ തന്നെ നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം.